ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗികാതിക്രമ ആരോപണത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ വിസമ്മതിച്ച രാജ്ഭവൻ. സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെയും കൈമാറിയിട്ടില്ലെന്ന് ബംഗാൾ പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യലിനായി രാജ്ഭവൻ ജീവനക്കാർക്ക് വീണ്ടും സമൻസ് നൽകുമെന്ന് പോലീസ് അറിയിച്ചു. തന്നെ വലിച്ചിഴച്ച് താഴെയിടാൻ ശ്രമിക്കുകയാണെന്ന് സി വി ആനന്ദബോസും പ്രതികരിച്ചു. ഒരു ഗവർണേഴ്സ് ലെവൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരു ടീം ഉണ്ടാക്കി കളിച്ചോളാൻ തുടങ്ങി. അതിനുശേഷം ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സന്തോഷകാരികൾ ആവർത്തിക്കപ്പെടുന്നു. അതിന്റെ ഫലം എനിക്കും കിട്ടി. എന്നെയും വലിച്ചു താഴെയിടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാരണം കൊല്ലംകാരനാണ് ഞാൻ. കൊല്ലംകാരനെ അങ്ങനെയൊന്നും വെട്ടാൻ പറ്റിയേല ഉറപ്പാണ്. എന്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ട്, ഞാൻ കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കുവാൻ ശക്തി വരും. അതൊരു വലിയ കാര്യം തന്നെയാണ്. ബലറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ ഒരു വിളിച്ചിരുന്നത്. ബലറാം, അപ്പോൾ അത് അത് കുറച്ച് രാഷ്ട്രീയ വിഷയവും അല്ലാതെ നിയമപരമായ പ്രശ്നവുമൊക്കെ മാറുകയാണ്. രാജ്ഭവൻ ജീവനക്കാരെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്താണ് ബംഗാളിലെ സാഹചര്യം ഈ കേസുമായി ബന്ധപ്പെട്ട്? ഹഷ്മി, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഈ ഗവർണർ സി വി ആനന്ദബോസിന് എതിരായി ഉയർന്ന ലൈംഗിക പീഡന പരാതി സജീവ വിഷയമായി തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നു. ഗവർണർക്ക് പ്രതിരോധിക്കുന്നതിനായി ബി ജെ പിയും രംഗത്തുണ്ട്. അതിനിടെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇത് അന്വേഷിക്കുന്ന സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിരാ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ പ്രത്യേക അന്വേഷണ സംഘം രാജ്ഭവനിലെ സി സി ടി വി ദൃശ്യങ്ങൾ സമർപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഇത് സമർപ്പിക്കാൻ ഈ രാജ്ഭവൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. രാജ്ഭവന്റെ ഇടനാഴിയിലെയും ഇലക്ട്രോണിക് പ്രൈവറ്റ് ഓട്ടോമാറ്റിക് ബ്രാഞ്ച് എക്സ്ചേഞ്ച് മുറിയിലെയും സി സി ടി വി ദൃശ്യങ്ങൾ ഈ അന്വേഷണത്തിന് അനിവാര്യമാണ് എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അത് ലഭിച്ചാൽ മാത്രമേ പരാതിക്കാരി ഉന്നയിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ മറ്റാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ ലഭ്യമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ രാജ്ഭവനിലെ 4 ജീവനക്കാരോട് ചോദ്യം ചെയ്യലിനായി ഹാജരാകാനും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെയും ചോദ്യം ചെയ്യലിനായി രാജ്ഭവൻ ജീവനക്കാർ ഹാജരായിട്ടില്ല. പോലീസിന് നിലവിൽ രാജ്ഭവനിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട രാജ്ഭവൻ ജീവനക്കാർക്ക് സമൻസ് അയക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതുമായി സഹകരിക്കുന്നില്ല എങ്കിൽ തുടർ നടപടികൾ എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം ഇടും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 361 പ്രകാരം ക്രിമിനൽ നടപടികൾ നേരിടുന്നതിൽ നിന്ന് ഗവർണർക്ക് പരിരക്ഷയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തുടർ നടപടി എന്ത് എന്നുള്ളത് നിയമോപദേശം തേടി തുടർന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ഭവനെ ഉൾപ്പെടെ ബന്ധപ്പെടാനുള്ള ആലോചനയിലാണ് പോലീസ് ഉള്ളത്. നിലവിലിപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരിക്കൽ കൂടി രാജ്ഭവൻ ജീവനക്കാരെ ചോദ്യം ചെയ്യലിനായി ഹാജരാക്കാൻ ആവശ്യപ്പെട്ട സമൻസ് അയക്കും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഹഷ്മി, സി വി ആനന്ദബോസ് കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളത് ബംഗാൾ ഗവർണർ. പക്ഷേ അവിടെ ആ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബംഗാൾ പോലീസ് മുന്നോട്ടേക്കാണ്. കാത്തിരുന്ന് കാണാം ഏത് അളവിൽ അത് എക്സ്റ്റെൻഡിൽ അത് വികസിക്കുമെന്നുള്ള കാര്യം.